ഡാർക്ക് റൊമാൻറ്റിക്സ് അല്ലെങ്കിൽ ഡാർക്ക് റൊമാൻറ്റിസിസം എന്താണത് പേര് കേൾക്കുമ്പോൾ റൊമാൻറ്റിസവുമായി ബന്ധപ്പെട്ടതാണെന്ന് തോന്നുന്നു അതെ റൊമാൻറ്റിസത്തിൻ്റെ ഒരു സംശയ തന്നെയാണ് എന്താ ഡാർക്ക് റൊമാൻറ്റിസം എന്ന് പറയുന്നത് എങ്കിൽ ഇവർ റൊമാൻറ്റിസത്തിൽ നിന്നും വ്യത്യസ്തപ്പെടുത്തുന്നത് എന്താണ് റൊമാൻറ്റിസത്തിൽ നമ്മൾ കാണുന്ന ഒരു ബ്യൂട്ടി ഓഫ് നേച്ചർ മാറി ഇവിടെ വരുന്നത് ഡീമോണിക് ആയിട്ടുള്ള ഗ്രോട്ടസ്ക്യു ഇമേജസ് ആണ് ഇതിനെ ലിറ്റററി തിയറിസ്റ്റ് തിയറിസ്റ്റായിട്ടുള്ള മരിയോ ആണ് ആദ്യമായി ഡാർക്ക് എന്ന ടേം അദ്ദേഹത്തിൻ്റെ അത് റൊമാൻറ്റിക് എഗണി എന്ന് പറയുന്ന വർക്കിൽ കൊണ്ടുവരുന്നത് ജെ ആർ തോംസൺ ക്രിട്ടിക്കലി ഡാർക്ക് റൊമാൻറ്റിക്സിനെ പറ്റി പറയുന്നത് ഡാർക്ക് റൊമാൻറിക്സ് എപ്പോഴും അഡാപ്റ്റ് ചെയ്യുന്ന ഇമേജസ് എപ്പോഴും ഒരു ആൻഡ്രോപ്പൊ മോഫൈസ് ഇവിൾ ഇമേജസ് ആണ് സാറ്റാൻ്റെയും ഡബിൾസിൻ്റെയും ഗോസ്റ്റിൻ്റെയും വാമ്പയേഴ്സിൻ്റെയും എല്ലാം സിമ്പിൾസാണ് ഹ്യൂമൻ നേച്ചറിനെ പോർട്രേ ചെയ്യാനായി ഡാർക്ക് റൊമാൻറ്റിക്സ് യൂസ് ചെയ്യുന്നതെന്നാണ് ജയാ തോംസൺ പറയുന്നത് ശരിക്കും ഡാർക്ക് റൊമാൻറ്റിക്സ് മിഡ് നയൻറ്റീൻ സെഞ്ചുറിയിൽ അമേരിക്കൻ ട്രാൻസെൻഡെൻറ്റലിസം എന്ന് പറയുന്ന മറ്റൊരു മൂവ്മെൻറ്റിന് റിയാക്ഷണറി ആയിട്ട് വന്നതാണ് അതുകൊണ്ട് തന്നെ ഡാർക്ക് റൊമാൻറ്റിക്സിൻ്റെ ഒറിജിനും അമേരിക്കയിലാണ് ഇവരുടെ പ്രത്യേകത ഇൻഡിവിജ്വൽസിനെ പ്രോൺ ട്യൂസിങ് അല്ലെങ്കിൽ സെൽഫ് ആയിട്ട് കാണിക്കുകയാണ് നേച്ചറിലെ സ്പിരിച്വൽ ഫോഴ്സിനെ ഒരു സിനിസ്റ്റർ ലൈറ്റിൽ വളരെ അധികം ബിലീവ് ചെയ്യുന്ന മനുഷ്യരായി നാച്ചുറൽ വേൾഡിനെ വളരെ ഡാർക്കും ഡീക്കെയും മിസ്റ്റീരിയസുമായി അവതരിപ്പിക്കുകയാണ് ഡാർക്ക് റൊമാൻറ്റിക്സ് ചെയ്യുന്നത് അങ്ങനെ നോക്കുമ്പോൾ വളരെ പ്രമുഖരായിട്ടുള്ള കുറച്ച് ഡാർക്ക് റൊമാൻറ്റിക്സ് ഉണ്ട് എഡ്ഗാർ അലൻപോ നദ തുടങ്ങിയവർ ഇനി അവിടെ കുറച്ച് വർക്ക്സ് നോക്കിയാൽ എഡ്ഗർ അലൻപോയുടെ ഹാർ ദൺ ഒപ്പം തന്നെ നദനയിൽ ഹൗതോൺ ദ മിനിസ്റ്റേഴ്സ് ബ്ലാക്ക് വീൽ ദ ബർത്ത് മാർക്ക് ഹെർമൻ മെൽവെല്ലയുടെ മൊബിഡിക് തുടങ്ങിയതെല്ലാം തന്നെ ഇത്തരം ഡാർക്ക് റൊമാൻറ്റിക് ഇമേജസ് അടങ്ങിയിട്ടുള്ള ഡാർക്ക് റൊമാൻറ്റിസത്തിന് എക്സാമ്പിൾ ആയിട്ടുള്ള കുറച്ച് ഫേമസ് വേർക്സ് ആണ് ഇപ്പം എന്താണ് പെട്ടെന്നൊന്ന് റീ ചെയ്താൽ ഡാർക്ക് റൊമാൻറ്റിസത്തിനെ പറ്റി പറയാനുള്ളത് ഹ്യൂമൻ ബീങ്സിനെ വളരെ സിൻഫുള്ളായി സെൽഫ് ഡിസ്ട്രക്റ്റീവായി ഒപ്പം തന്നെ നാച്ചുറൽ വേൾഡിനെ ഡാർക്കും മിസ്റ്റീരിയസുമായി അവതരിപ്പിക്കുന്ന ട്രാൻസെൻഡറിസത്തിന് ഒരു റിയാക്ഷണറി മൂമെൻ്റ് ആയി വന്ന് ഒപ്പം തന്നെ മരിയോ മരിയോപ്രാസിൻ്റെ വർക്ക് ദി റൊമാൻറ്റിക് ഏഗ്നി അതിലാണ് ആദ്യമായ ഡാർക്ക് റൊമാൻറ്റിസം എന്ന് പറയുന്ന ടേം വന്നതെന്നും മറക്കണ്ട സോ അടുത്ത വീഡിയോയിൽ മറ്റൊരു ലിറ്റററി മൂവ്മെൻ്റ് വീണ്ടും കാണാം സ്റ്റേറ്റിയോണ്ട്